രോഗങ്ങൾക്ക് വലിയ അത്ഭുത ശിഫയാണ് ടിപ്പു സ്വനാത്ത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വനാത്താൻ ആ ടിപ്പു സ്വനാത്ത് ചൊല്ലുമ്പോ റബ്ബേ ഞങ്ങളെ രോഗം മാറണം, ഞങ്ങളെ മാതാപിതാക്കളുടെ രോഗം മാറണം, ഞങ്ങളെ ഉസ്താദുമാരുടെ രോഗം മാറണം, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളുടെ രോഗം മാറണം. ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അല്ലാ, ഞങ്ങൾ അറിവിന്ദിലാവിന്റെ മജ്ലിസ് കാണുന്ന കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട്. എല്ലാവർക്കും അല്ല തിബ്ബു സ്വലാത്തിനോട് ശിഫ കൊടുക്കട്ടെ. അല്ലാഹുവേ തിബ്ബു സ്വലാത്തിനോട് പരിപൂർണമായ ശിഫാഹ് നൽകണേ. അല്ലാ, കൽബിന്റെ രോഗങ്ങളെ ശിഫയാക്കി തരണേ. അല്ലാ, തിബ്ബു സ്വലാത്തിലൂടെ സർവ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫാഗിനി നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ, 11 തിബ്ബു സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാ രോഗങ്ങളും അല്ലാ മാറ്റിത്തരട്ടെ. ക്യാൻസർ ഉള്ളവരെ കൂട്ടത്തിലുണ്ട്, അറ്റാക്കുള്ളവരെ കൂട്ടത്തിലുണ്ട്, കിഡ്നി തകരാറിലായവരെ കൂട്ടത്തിലുണ്ട്, ലിവറിന് പ്രോബ്ലം ഉള്ളവരുണ്ട്, മാരകമായ രോഗം ബാധിച്ച് തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച എത്രയെത്ര സഹോദര സഹോദരിമാരാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് വേദനയാണ്. അല്ലാഹുവേ, പല രോഗങ്ങൾ പറഞ്ഞ് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഉസ്താദ് ഞങ്ങൾക്ക് ദ്വാരിക്കണേ. ആ പുണ്യഭൂമിയിൽ വെച്ച് പരിശുദ്ധമായ മജ്ലിസിൽ വെച്ച് ഞങ്ങൾക്ക് ദ്വാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ദുആ വസീത ഏൽപ്പിച്ച എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാ, ഈ പവിത്രമേറിയ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ അവരോട് അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്. അവര് പറഞ്ഞ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ റബ്ബേ. അവര് പറഞ്ഞ എല്ലാ രോഗങ്ങളും തിബ്ബു സ്വലാത്തിലൂടെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ, മുഅ്മിനീങ്ങളെ, 11 സ്വലാത്ത് ചൊല്ലുകയാണ്. ആ 11 സ്വലാത്ത് ചൊല്ലുമ്പോ ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിന്റെ അകത്ത് കരുതണം, റബ്ബേ എന്റെ കൽബിന്റെ രോഗം മാറണം, അതാണല്ലോ ഏറ്റവും വലിയ രോഗം. അല്ലാഹുവിന്റെ റസൂലു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങളെ പരലോകത്തു നിന്ന് മാറ്റി നിർത്തുന്ന വിഭാഗം ആരാണ് നബിയേ? പരലോകത്തിനിന്ന് അല്ലാഹു മാറ്റി നിർത്തുന്ന വിഭാഗം ആരാ? അല്ലാന്റെ ഹബീബ് മാറ്റി നിർത്തുന്ന വിഭാഗം ആരാണ് നബിയേ? ഇവിടെ വെച്ച് അല്ലാന്റെ ലോകത്ത് വെച്ച് കഷ്ടതകൾ വേദനകളും സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ചെമ്പുവഴിപ്പിച്ച തറയിലൂടെ മനുഷ്യനെ ചെരുപ്പില്ലാതെ നടത്തപ്പെടുന്ന അല്ലാഹുവിന്റെ ലോകമായ പരലോകത്ത് ചെയ്തു പോയ നന്മതിന്മകൾക്കനുസരിച്ച് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം നൽകുന്ന പരലോകത്തെ അല്ലാഹു ചേർത്ത് പിടിക്കേണ്ട പരലോകം, മുത്തുനബി ചേർത്ത് പിടിക്കേണ്ട പരലോകം, റഹ്മത്തിന്റെ മാലാഖമാരെ റഹ്മത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കേണ്ട പരലോകം, ആ പരലോകത്ത് വെച്ച് അല്ലാഹ് തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാരാ? മുത്തുനബി തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാരാ? മലക്കുകൾ തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി പരസ്പരം മനസ്സിന്റെ അകത്ത് പിണക്കവും വൈരാഗ്യവും വിദ്വേഷവും കൊണ്ടു നടക്കുന്നവരാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണം. അല്ലാ, നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണം. അല്ലാ, എന്നെ കേൾക്കുന്ന എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, ഈ പവിത്രമായ പുണ്യഭൂമിയിൽ നിന്ന് നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്,
നമ്മുടെ ഈ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്ക് അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകണമെങ്കിൽ നമ്മുടെ ഹജ്ജ് അല്ലാഹു കബൂലാക്കണമെങ്കിൽ നമ്മുടെ ഉംറയും മദീന സിയാറയും സ്വലാത്തുകളും ദിക്റുകളും ഖുർആൻ പാരായണമെങ്കിലും പതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആരും അറിയാതെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മനസ്സ് തിരിച്ച് നമ്മൾ നിസ്കരിക്കുന്ന തഹജ്ജുദ് അല്ലാഹു കബൂലാക്കണമെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് സ്നേഹിക്കുന്നത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ച മെയിൻ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. മോനെ നിന്റെ കൽബിന്റെ അകത്ത് ഒരാളോടും നീ വെറുപ്പ് കൊണ്ട് നടക്കരുത് എന്നാണ്. ഒരാളോടും ഒരു അണുമടി തൂക്കം വെറുപ്പുണ്ടാവരുത്, വൈരാഗ്യമുണ്ടാവരുത്, വിദ്വേഷമുണ്ടാവരുത്, പക കൊണ്ട് നടക്കരുത്, കരുത് പിണക്കം പാടില്ല, പിണങ്ങിക്കഴിയാൻ പാടില്ല. എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങളെ കുടുംബങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിലേ എന്റെ മുത്തുമുമിനീങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ പിണക്കങ്ങൾ നിങ്ങൾ മാറ്റണേ, ആ പിണക്കങ്ങൾ നിങ്ങൾ മാറ്റണേ. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഭർത്താവിന്റെ കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിലേ ആ പിണക്കം നിങ്ങൾ ഇടപെട്ടിട്ട് മാറ്റണം പെങ്ങളെ. നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ നിങ്ങളെ ഇടപെട്ട ആ പിണക്കം മാറ്റണം. നമ്മുടെ ഉമ്മമാരോ ഉപ്പമാരോ അയൽവാസികളോടോ കുടുംബത്തോടോ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെട്ടിട്ട് ആ പിണക്കം നമ്മളെ ഇണക്കണം. ഒരാളോടും മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കരുത്, ആരെയും നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കരുത്. ഒരാളെ കുറവ് പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നല്ലതല്ല, ഒരാളെ മോശപ്പെടുത്തി പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നല്ലതല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അനസൂയല്ലാഹു വന്ന് ചോദിക്കുമയാൻ, യാ റസൂലല്ലാഹ് മനസ്സിന്റെ തെറ്റുകളിൽ നിന്ന് ഏറ്റവും പാപമേറിയ ഏറ്റവും മോശമായ തെറ്റ് ഏതാണ്? മുത്തുനബി പറയാണ്, അല്ലാഹ് നീ സംശയിച്ച് നടക്കലാണ്. സംശയിച്ച് നടക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. സംശയത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയാം, സംശയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക, സംശയത്തിന്റെ പേരിൽ പരിഹസിക്കുക, പരസ്പരം കളിയാക്കുക, അതാണ് ഏറ്റവും വലിയ പാതകം. അപ്പൊ മനസ്സ് നന്നാണ്. തിപ്പ് സ്വലാത്ത് ചെല്ലുമ്പോ, ഒന്നാമത്തെ സ്വലാത്ത് ചെല്ലുമ്പോ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും കരുതേണ്ടത് റബ്ബേ എന്റെ മനസ്സ് നന്നാവണം. ഇപ്പൊ എന്റെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാണ്. നമ്മുടെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാണ്. അതുകൊണ്ട് കാരോട് മനസ്സിൽ പിണക്കം വേണ്ട. നമ്മൾ പറയും, ഉസ്താദെ ഓളിനോട് പിണങ്ങിയിട്ടല്ലേ, ഓളിനോട് പിണങ്ങിയിട്ടല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, മോനെ നീ അവരോട് പിണങ്ങരുത്, നീ അവരെ തിരിച്ചു കുറ്റം പറയരുത്, നീ തിരിച്ച് പരിഹസിക്കരുത്. നിനക്കല്ല നാവ് തന്നത് അതിനല്ല, നിനക്കല്ല നാവ് തന്നത് കളിയാക്കാനല്ല, നിനക്കല്ല കാത് തന്നത് ഹറാമ കേൾക്കാനല്ല. നമുക്കല്ലാഹു മനസ്സെന്നത് നല്ലത് മനസ്സുകൊണ്ട് ചിന്തിക്കാനാണ്, നമുക്കല്ല നാവ് തന്നത് നന്മ മാത്രം പറയാൻ വേണ്ടിയാണ്. ഒരാളെ വേദനിപ്പിച്ചാൽ ആ വേദന അവന്റെ മനസ്സിലുള്ള കാലത്തോളം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലാ യൻറുല്ലാഹു ഇലൈഹിം നളറത്തർ റഹ്മാ, അല്ലാഹു അവനിലേക്ക് പിന്നെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂലയെന്നാണ്. അതുകൊണ്ട് തിബ് സ്വലാത്ത് ചൊല്ലുമ്പോ, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ, റബ്ബേ എന്റെ മനസ്സൊന്ന് നന്നായി കിട്ടണം, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കമൊന്ന് മാറിക്കിട്ടണം, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ആ വൈരാഗ്യമൊന്ന് മാറിക്കിട്ടണം, ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ആ വിദ്വേഷമൊന്ന് മാറിക്കിട്ടണം. അൽഹംദുലില്ലാഹ്, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മദീന സിയാറയിൽ ഒരു അനുഭവമുണ്ടായി. ഒരു പ്രിയപ്പെട്ട
ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാ, കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ വല്ലാത്ത സന്തോഷത്തിലാണ് എന്ന്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് ബാപ്പ എന്തോ പ്രശ്നത്തില് കല്യാണത്തിന് പങ്കെടുത്തില്ല, കല്യാണത്തിന് ബാപ്പ പങ്കെടുത്തില്ല. ആ ചെറുപ്പക്കാരൻ മദീനയുടെ പരിസരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞിട്ടാണ്, കണ്ണീരോടെയാണ് ആ കൂട്ടുകാരൻ ആ വിഷയം പറഞ്ഞത്. ഉസ്താദിനിക്ക് വേണ്ടി ഒന്ന് ദുആരിക്കണം. ഞാൻ പറഞ്ഞു, നിന്റെ ബാപ്പക്ക് ഇവിടെ നീ ഫോൺ വിളിക്ക്, മദീനയിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നല്ലവരാണ്, അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ അനുസരിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫ് നോക്കിയിട്ട്, പച്ചക്കുപ്പ നോക്കിയിട്ട് ആ പൊന്നുമോൻ ബാപ്പക്ക് ഫോൺ വിളിച്ചു. ബാപ്പ ഫോൺ എടുത്തില്ല. അവസാനം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇൻഷാല്ലാ നമുക്ക് വിളിക്കാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ബാപ്പ കേട്ടു. കൂട്ടത്തിലെ ബാപ്പ റീപ്ലൈ തരാതിരുന്നപ്പോ ഞാൻ ആ ബാപ്പയോട് മെസ്സേജ് അയച്ചു, ഉപ്പാ നിങ്ങളെ പൊന്നുമോന്റെ അടുക്കൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൊന്നുമോന് നിങ്ങളെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഈ വോയിസ് വിടുന്നത് മദീനയിൽ നിന്നാണ്. മദീനയിൽ ഹബീബായ തങ്ങളെ കിടന്നിറങ്ങുന്ന പരിശുദ്ധമാര മദീന, ആ മദീനയുടെ പച്ചക്കുപ്പ നോക്കിയിട്ടാണ് നിങ്ങളെ പൊന്നുമോ നിങ്ങൾക്ക് വോയിസ് അയച്ചത്. അതുകൊണ്ട് ആ പൊന്നുമോന്റെ അടുക്കൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചത് പൊന്നുമോന് മാപ്പ് ചോദിച്ചതിന് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ബാപ്പ ഇത് ഞാനാണ്, ഉസ്താദാണ്. അൽഹംദുലില്ലാ ആ ബാപ്പ റീപ്ലൈ തന്നു, മഷാല്ലാ അല്ലാഹുവേ. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ മദീനയുടെ പച്ചക്കുപ്പ നോക്കിയിട്ട് വർഷങ്ങളായി മിണ്ടാത്ത തിരിച്ചു മിണ്ടാത്ത ബാപ്പയോട് പൊരുത്തം ചോദിച്ചിട്ട് ബാപ്പാക്ക് മെസ്സേജ് അയച്ചപ്പോ അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട ബാപ്പ സന്തോഷത്തോടെ മറുപടി തന്നു, അൽഹംദുലില്ലാ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയാണ്, ഉസ്താദേ ഈ കുപ്പ നോക്കിയിട്ട് ഞാനെന്നും സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഉസ്താദേ എന്റെ ബാപ്പ എന്നോടൊന്ന് മിണ്ടാൻ, ഞാൻ ഇടക്കിടക്ക് റൗളാ ശരീഫിൽ വരും. ഈ കുബ്ബ നോക്കിയിട്ട് എന്റെ മനസ്സിലൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാനിനി നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ബാപ്പ എന്നോടൊന്ന് സലാം പറയണം. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോടോ എന്റെ ഭാര്യയോടോ ബാപ്പ പിണങ്ങി നിൽക്കുകയാണ് മിണ്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പച്ചക്കുപ്പ നോക്കിയിട്ട് ആ കൂട്ടുകാരൻ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിൽ ഒരു ലക്ഷ്യമായിരുന്നു, എന്റെ ബാപ്പ എന്നോട് സലാം പറയണം. ഇന്ന് ആ കുടുംബത്തിന് എത്ര സന്തോഷമാണ്. ഇന്നും ആ കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും മെസ്സേജ് അയച്ചിട്ടുണ്ട്. റബ്ബേ അവരുടെയും ഞങ്ങളുടെ കുടുംബത്തിന് നീ ബറക്കത്തു നൽകണേ. അല്ലാ ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ ഈ പിണങ്ങിക്കഴിയുന്നത്? എന്ത് നേടാനാണതുകൊണ്ട്? ആർക്കാണത് കൊണ്ടുള്ള നേട്ടം? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഈ പിണക്കവും ഈ പ്രശ്നങ്ങളും ഈ കുറ്റം പറച്ചിലും ഗൈബത്തും നമീമത്തും ഫസാദും പറയലേ, എന്ത് നേട്ടമാകുമ്പത്തെ നമുക്കത് കൊണ്ട് അള്ളാഹു തരുന്നത്? കുടുംബം ചിന്ന ഭിന്നമാകുന്നത് കൊണ്ട് അള്ളാഹു എന്ത് നേട്ടമാ നമുക്ക് തരുന്നത്? അതുകൊണ്ട് ഒരാളെപ്പോലും പരിഹസിക്കാനോ ഒരാളെപ്പോലും തരം താഴ്ത്താനോ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാനോ നമുക്കുള്ള അവകാശം തന്നിട്ടില്ല. ഈ മനസ്സിലാരോടും വെറുപ്പുണ്ടാവൽ, അവനാണ് വിജയിക്കുന്നവൻ. ഈ മനസ്സിലാരോടും വെറുപ്പുണ്ടാവരുത്. അല്ലാഹുവേ നീ ഞങ്ങളെ മജ്‌ലിസിൽ നിന്ന് ചൊല്ലുന്ന തിപ്പ് കാരണം ഞങ്ങളെ മനസ്സൊന്ന് നീ നന്നാക്കി തരണേ. അപ്പൊ ഒന്നാമത്തെ തിബ് സ്വലാത്ത് ചെല്ലുമ്പോ മനസ്സ് നന്നാവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം.
അപ്പൊ പതിനൊന്ന് തിബ് സ്വലാത്ത് ചെല്ലുക. പതിനൊന്ന് തിബ് സ്വലാത്ത് ചെല്ലുമ്പോ ഒന്നാമത്തെ തിബ് സ്വലാത്ത് ചെല്ലുമ്പോ മനസ്സ് നന്നാവാം. മനസ്സ് കൽബിന്റെ അകത്ത് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗം മാറണം, ആ രോഗം മാറണം. ഇൻഷാല്ലാ നമ്മുടെ കൽബ് നല്ല കൽബാവണം, നല്ല മനസ്സാവണം. നമ്മൾ എന്ത് ചെയ്യാം, പിണങ്ങി നിൽക്കുന്നവരോടൊക്കെ അങ്ങോട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവനങ്ങട്ട് സലാം പറഞ്ഞപ്പോ കുബനെ നോക്കിയിട്ടാണ്, കുബന്റെ അടുക്കുന്നാണ് നിങ്ങൾ മോൻ മെസ്സേജ് അയച്ചത്. നിങ്ങൾ അതിന് റീപ്ലൈ കൊടുക്കണം, എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ അവന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. ബാപ്പാരല്ലേ, ബാപ്പാരങ്ങനെ തെറ്റിയടുക്കൊന്നുമില്ല. അവരോട് പറയേണ്ടത് പോലെ പറഞ്ഞാല് തെറ്റ് ചിലപ്പോ സംഭവിച്ചു കഴിഞ്ഞാല് മാപ്പ് പറയേണ്ടി വരും. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ, അതിപ്പോ അങ്ങനെയല്ലേ, മാപ്പ് പറയേണ്ടി വരും. ഇപ്പോ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു ഉമ്മ വന്നു. ആ ഉമ്മ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കരച്ചിലുകൊണ്ട് കരച്ചില്ല, ഭയങ്കര കരച്ചില്ല. അപ്പൊ എന്താ പ്രശ്നം, മോ വിദേശത്തേക്ക് പോകാൻ വേണ്ടിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാണ്, ടിക്കറ്റ് ഒക്കെ എടുത്ത്, ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ്. ഏതൊരു ഞായറാഴ്ച എന്തോ പോകാൻ വേണ്ടി റെഡി ആയിട്ട്. അപ്പൊ അതിന്റെ മൂന്ന് ദിവസം നാല് ദിവസം മുമ്പ് കുട്ടികൾ തമ്മിൽ ഫുട്ബോൾ മാച്ച്, ഈ ടർഫിന്റെ അകത്ത് കളി ഉണ്ടാവില്ലേ, കളിയിൽ അടിയുണ്ടായി, അടിയുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി, മറ്റവന്റെ വണ്ടിന്റെ ഗ്ലാസ് പൊട്ടിച്ച് കേസായി, അവന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു. ഇപ്പൊ എന്തായി, പോക്ക് ക്യാൻസലായി. അപ്പൊ ആ ഉമ്മ വന്നിട്ട് വല്ലാത്ത സങ്കടപ്പെട്ടു. ഞാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ച്, ആ കളിന്റെ ചെറുപ്പക്കാരായ ഒരു ഏഴ് ചെറുപ്പക്കാരനോട് വന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉമ്മാന്റെ ആ ഉമ്മാന്റെ കണ്ണിനീരെങ്കിലും കണ്ടിട്ട് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക, ആ കേസൊന്നും നിങ്ങൾ പിൻവലിച്ചു കൊടുക്കി, ഓനെങ്ങനെയും പോയി നന്നാവട്ടെ. അപ്പൊ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഉസ്താദ് അവനോട് പറയണം, ഉമ്മാന്റെ കണ്ണീര് കണ്ടിട്ട് ഓക്കെ ഞങ്ങള് കേസ് പിൻവലിക്കാം, പാസ്പോർട്ട് റെഡി ആവും, പോയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഓ ഞങ്ങളെ വണ്ടിന്റെ ഗ്ലാസ് അടിച്ചു വിട്ടണം. അങ്ങനെയാണ്, ചിലപ്പോ കളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുണ്ടാവും, പക്ഷെ അതൊന്നും കാര്യത്തിൽ കിടക്കാൻ പാടില്ല. കളി കളിയേറ്റ് കാണണം അല്ലേ, കളി കളിയേറ്റ് കാണണം, അതൊന്നും മേത്ത് കെടുക്കരുത്. കളിയില് ചിലപ്പോ ഒരു ഏതെങ്കിലും ഒരു ടീം ജയിക്കൂലേ, അപ്പൊ ഒരു ടീം ജയിക്കുമ്പോ ഒരു ടീം തോൽക്കും, സ്വാഭാവികമാണ്. അതിനിപ്പോ അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം, ചില ആളുകളുണ്ട് കളി അടക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി എടുക്കുമ്പോ തല്ലുണ്ടാക്കാനായിട്ട് നടക്കും, വേറെ പണി ഉണ്ടാവില്ല, തല്ലുണ്ടാക്കാനായിട്ട് നടക്കുന്ന ഒരു ടീം അതൊന്നും അങ്ങനെ ഒന്നും ആവാൻ പാടില്ല. അതൊക്കെ ഒരു രസമാണ്, ആ രസം രസമായിട്ടുണ്ട് കാണണം. അപ്പോ ഓ നഷ്ടപരിഹാരം കൊടുത്തു, ഓക്കെ നഷ്ടപരിഹാരം കൊടുത്താൽ എന്നാലും മണ്ഡല ഉസ്താദ് ഇടപെട്ടിട്ട് ആ കേസ് ഒന്ന് പിൻവലിക്കാൻ മാറി, കേസ് പിൻവലിച്ചു കൊടുത്തു. ഒരു നല്ല മക്കളാ, പറഞ്ഞു കൊടുത്തപ്പോ കേസ് പിൻവലിച്ചു കൊടുത്തു. പക്ഷേ ഓനോട് പറഞ്ഞു, ഈ ജോലിയോട് പൊരുത്തം ചോദിക്ക്, വണ്ടിന്റെ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആർക്കാ വണ്ടി മക്കളെ തട്ടിയാ വേണ്ടേ, ആരാണെങ്കിലും പോകും അല്ലേ. വണ്ടി മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോളം കൊണ്ടിരുന്ന സാധനമാണ്. ആ അതെങ്ങനെയാണ്, അതെങ്ങനെയാ, നമ്മളെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും നല്ല റാഹത്തിൽ കൊണ്ടു നടക്കുന്നത്. ഇനിയിപ്പോ ചിലപ്പോ നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വണ്ടി കഴുകിയെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കും, അല്ലെങ്കിൽ നമുക്കൊരു മുറിയേറ്റ് കഴിഞ്ഞാൽ അതിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിക്കോളും. അതെ നമ്മൾ കരുതും വണ്ടി മുറി സ്ക്രാച്ച് വീണാക്കണ്ടേ, വണ്ടിനെ മര്യാദക്ക് കൊണ്ടുനടക്കണ പോലെ കഥയായിട്ട് പറഞ്ഞത്. നേരം വെളുത്തെ വൈകുന്നേരമാണ് ഓണ് വരുന്നത്, അതല്ല ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെയാണ് വണ്ടിന്റെ കാര്യം. എങ്ങനെയാണ് അപ്പൊ വണ്ടിന്റെ ഗ്ലാസ് അടിച്ചു കൊടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു, വലിയ പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്. നഷ്ടപരിഹാരം കൊടുത്ത് മാപ്പ് ചോദിക്കാൻ പറഞ്ഞാലും പൊരുത്ത പഠിപ്പിച്ചാ, പൊരുത്തം ചോദിച്ച്, പൊരുത്തം ചോദിച്ചപ്പോ കൊടുത്തും ചെയ്തു. അതാണ്, അത് നല്ല മനസ്സാണ്, നല്ല ഏഴ് ചെറുപ്പക്കാരെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ഒന്നാണ്ട് പൊരുത്തം ചോദിക്കുമ്പോ അതിന് ഒരുത്തം പറഞ്ഞാ പോരെ, പണിക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, പക്ഷെ ഓരോ ആൾക്കാരും പൊരുത്തം കൊടുത്ത്. അപ്പൊ പൊരുത്തം ചോദിച്ചാ പൊരുത്തം കൊടുക്കുക, അതിനുശേഷം വണ്ടിന്റെ ആ ഗ്ലാസ് അടിച്ചോട്ടിച്ചാണ് പൊരുത്തപ്പെടണം. അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കും വേണം. ഞാൻ പറഞ്ഞു വരുന്നെന്താറോ, മനസ്സ് അത് ക്ലിയർ ആയിരിക്കണം. ആ ചെറുപ്പക്കാരൻ മനസ്സ് ക്ലിയർ ആയത് കൊണ്ടാണ് പോലെ ആൾക്കാരോ ഒറ്റയടിക്ക് അവനെ പൊരുത്തപ്പെട്ട് കൊടുത്തത്. നഷ്ടപരിഹാരം കൊടുത്തു, അത് വേ ഇത് വേ അത് കൊടുക്കണം, ആ ഗ്ലാസിന്റെ ഭാഷ എന്തെയ്യണം അത് കൊടുക്കണം. പക്ഷേ ആ ഏഴ് ചെറുപ്പക്കാരും ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ഇവനെ പൊരുത്തപ്പെട്ട് കൊടുത്തു. പൊരുത്തപ്പെട്ട് കൊടുത്തോണ്ട് ഓന്റെ ഞായറാഴ്ചത്തെ പോക്ക് ക്യാൻസൽ ആയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പൊരുത്തം ചോദിച്ചാ പൊരുത്തപ്പെട്ട് കൊടുക്കാം. ഞാൻ പൊരുത്തപ്പെട്ട ഒരു അറിഞ്ഞാണ്ട് ദമ്മു പിടിച്ചിങ്ങനെ നിൽക്കരുത്, പൊരുത്തപ്പെട്ട് കൊടുക്കാം. അല്ലാഹു ഗഫൂർ റഹീം.
തെറ്റ് ചെയ്ത മനുഷ്യർക്ക് അല്ലാഹു പൊറുത്തു തരുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാഹുവിന്റെ സ്വഭാവം എന്താ? അല്ലാഹുവിന്റെ സ്വഭാവം എന്താ? അല്ലാഹുവിനോട് തെറ്റ് ചെയ്ത ആളുകൾ അല്ലാഹുവിനോട് പൊരുത്തം ചോദിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. എത്ര വലിയ തെറ്റാണെങ്കിലും, കള്ളുകൂടി എത്ര വലിയ തെറ്റാണ്? കള്ളു കുടിച്ച ആളുകൾ തോബയും വല്ല തോബ സ്വീകരിക്കണല്ലേ. അപ്പൊ അള്ളാന്റെ സ്വഭാവം നമുക്ക് വേണം. അള്ളാന്റെ സ്വഭാവമാണ് അള്ളാഹു എല്ലാവർക്കും പൊരുത്തപ്പെട്ടെടുക്കും. നിസ്കരിച്ചവനെ നിസ്കരിച്ചാത്തവനൊക്കെ അല്ല ഭക്ഷണം കൊടുക്കണ്ടോ അല്ലേ? അല്ലാരെങ്കിലും പട്ടി നടത്തുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു കരുണയുള്ള മനസ്സ് അത് നമ്മളിൽ വേണം. നമ്മള് ഒരാളെ മാറ്റി നിർത്തേ, ഒരാളെ മാത്രം വീട്ടിൽ നിന്ന് മാറ്റി നിർത്തേ, ഒരാളോട് മാത്രം മനസ്സിൽ പകയെ, അങ്ങനൊന്നുമില്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് നന്മ മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം ചെയ്ത് നല്ലതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമത്തെ സ്വലാത്തിൽ ഇനി പറയാൻ നിന്ന് സമയം വൈകും. ഒന്നാമത്തെ സ്വലാത്ത് ഇപ്പൊ നാട്ടിൽ എത്രയും സമയം? യാ അല്ലാ, 8:50 അല്ലേ? 8:50 8:50 ഇവിടെ 6:20 അപ്പോ മുഅ്മിനീങ്ങളെ എല്ലാരും ചൊല്ലി കൊള്ളിട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിബ് സ്വലാത്താണ് മനസ്സ് നന്നാവുക, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യതാണ്. മനസ്സ് നന്നാവുക, കൽബ് നന്നാവുക. ഒന്നാമത്തെ തിബ് സ്വലാത്തിൽ കൽബ് നന്നാവുക. പിന്നെ പിന്നെ എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫിയാക്കി തരട്ടെ. അള്ളാഹുവേ ഉസ്താദേ എത്ര അങ്ങോട്ട് മിണ്ടിയിട്ടും എന്റെ ജ്യേഷ്ഠത്ത് ഇങ്ങോട്ട് മിണ്ടുന്നില്ല. ഉസ്താദ് ദുആരിക്കണം. അള്ളാഹു ആ ജ്യേഷ്ഠത്തേക്ക് തിരിച്ചു മിണ്ടാനുള്ള മനസ്സ്. അള്ളാഹു ഉസ്താദേ കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ നമ്മൾ അങ്ങോട്ട് മിണ്ടോ ഇങ്ങോട്ട് മിണ്ടിക്കോളും. ഓല മനസ്സു അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഓല കൽബ് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. അറിവിന്നിലാവ് കാണുന്ന മൊത്തം മുഅ്മിനീങ്ങളോട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിൽ ആരോട് പിണക്കുണ്ടാവരുത്, നമ്മൾ ആരോട് തെറ്റിക്കഴിയരുത്. അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ ഒക്കെ കാണുന്ന ആൾക്കാരുടെ ഒക്കെ നമുക്ക് തെറ്റാം, പക്ഷെ ഒന്നും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല, ഒന്നും നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് മനസ്സിൽ ആരോടും പിണക്കമുണ്ടാവും, ഇപ്പ മാറ്റണം പിണക്കുണ്ടെങ്കില്. തിബ്ബു സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബേ റബ്ബേ എന്നെ കുറിച്ചിട്ടാണല്ലോ ആ പറയുന്നതെന്ന ബോധം വേണം, എന്നെ കുറിച്ചിട്ടാണല്ലോ ഉസ്താദ് പറയുന്നതെന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെയല്ല, അതുകൊണ്ട് പിണക്കമെല്ലാം മാറണം എന്ന നിയത്തി വെച്ചിട്ട് ഒരു സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂതിൽ അർവാഹി വഗദാഇഹാ വഅല ആലിഹി വസഹബിഹി വസല്ലം. സ്വലാത്തായി اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم رندنائي اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. صلاتي اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوة الأرواح وغذائها وعلى آله وصحبه وسلم الله എല്ലാവരണ്ട് കയ്യൂത തടവിയെ അപ്പേ നിങ്ങളെ ചൊല്ലിയ അഞ്ച് തിപ്പ് സ്വലാത്തിനെ സ്വീകരിക്ക അല്ലാഹ് ഖബൂലാക്ക റബ്ബേ ഞങ്ങളെ അകവും ഞങ്ങളെ പുറവും നീ വൃത്തിയാക്കി തരണം അല്ലാഹ് മരണം വരെ ഈ മനസ്സിലാരോടും പിണക്കമോ വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ അഹങ്കാരമോ അസൂയയോ പകയോ ഞങ്ങളെ കൽപ്പിലേക്ക് നീ നൽകല്ലേ അല്ലാഹ് നല്ലൊരു മനസ്സാക്കണേ റഹ്മാനേ വൃത്തിയുള്ള വെള്ളമുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കിയാൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടിഭാഗം ലംഘി പുറത്തേക്ക് കാണുന്നത് പോലെ ഞങ്ങളാ കൽപ്പങ്ങനെ ലംഘണം ഒരു പകയില്ലാത്ത കൽപ്പാവണം ഒരു വിദ്വേഷമില്ലാത്ത കൽപ്പാവണം ഒരു തിരിച്ചടിക്കാത്ത കൽപ്പാവണം ഒരു വെറുപ്പില്ലാത്ത കൽപ്പാവണം ഒരു പകയില്ലാത്ത കൽപ്പാവണം എല്ലാവരെയും സ്നേഹിക്കുന്ന കൽപ്പായി മാറണം എല്ലാവരും വിജയിക്കണമെന്ന ചിന്ത ഞങ്ങളെ കൽബിൽ വരണം ഒരാളെ ഉയരുന്നതിൽ ഞങ്ങളെ കൽബിന്റെ അസൂയ തരരുത് ഒരാളെ നന്മയിൽ അസൂയ തരരുത് ഒരാളോടെ പിണക്കം നൽകരുത് അല്ലാഹ് ഞങ്ങളെ മനസ്സിനെ ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ് അഞ്ച് സ്വലാത്തായി ഇനി ഒരു ആറ് സ്വലാത്ത് കൂടി ചൊല്ലിയാൽ പതിനൊന്ന് തിബ് സ്വലാത്തായി മുഅ്മിനീങ്ങളെ എല്ലാവരെ ചൊല്ലാം നമ്മുടെ വീട്ടില് സുഖമില്ലാത്ത നമ്മുടെ ഉമ്മയുണ്ടാകും സുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ ബാപ്പയുണ്ടാകും നമ്മുടെ വലിയമ്മയുണ്ടാകും വലിയപ്പയുണ്ടാകും അവരടുക്കലേക്ക് നിങ്ങൾ നിന്നിട്ട് സ്വലാത്ത് ചൊല്ലി അവരെ മന്ത്രിച്ചു കൊടുക്കണം വീൽ ചെയറിൽ ഇരിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട് അല്ലാഹുവേ അംഗവൈകല്യങ്ങൾ ശരീര വൈകല്യങ്ങൾ ബാധിച്ചവരുണ്ട് അല്ലാ പല രോഗങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട് മൂത്രത്തിന് ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട് മാസങ്ങളായി ബോധമില്ലാതെ ഒരേ കിടപ്പിലാണ് അല്ലാഹുവേ സ്ട്രോക്ക് കയറി തളർന്നു പോയവരുണ്ട് കൈകാലുകൾക്ക് കമ്പിട്ട് കിടക്കുന്നവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയാണ് കടച്ചിലാണ് സുഖമില്ലാതെ അസുഖങ്ങളും പ്രയാസങ്ങളും വേദനകളും തരിപ്പുകളും സങ്കടങ്ങളുമായി കഴിയുന്നവർ ഞങ്ങളെ ചോദിക്കുന്നത് തിപ്പു സ്വലാറ്റ മുൻനിർത്തിയിട്ടാണ് ഈ പ്രിയപ്പെട്ടവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ ഒരു ആറ് സ്വലാത്ത് കൂടി ചൊല്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വളലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വളലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها
വഖൂത്തിൽ അർവാഹി വഹിദൈഹാ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഒരു സ്വലാത്ത് കൂടി ചൊല്ലിക്കോളി. റബ്ബ് നമ്മുടെ സ്വലാത്ത് അല്ലാഹു കബൂലാക്കട്ടെ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അല്ലാഹുവേ, ആരെല്ലാം സുഖമില്ലാതെ കിടക്കുന്നുണ്ടോ അവർക്കെല്ലാം തിബ്ബ് സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ. നാദാ, മാരകമായ രോഗം ബാധിച്ച് റബ്ബേ സുഖമില്ലാതെ വേദനകളോ യാതനകളോ സങ്കടങ്ങളുമായി ഓരോ ദിവസവും കഴിഞ്ഞുകൂട്ടുന്ന ഞങ്ങളെ ഉമ്മമാരുപ്പമാരെ ഹോസ്പിറ്റലും വീട്ടിലും ഇരുന്നു കൊണ്ട് രോഗവും വേദനയും കാരണം പിടരുന്ന ആളുകൾ അല്ലാഹല്ലാ എല്ലാവർക്കും തിബ്ബ് സ്വലാത്തിനോടെ ശിഫ കൊടുക്കണേ. അല്ലാ, മാറാത്ത രോഗങ്ങളെ തിബ്ബ് സ്വലാത്തിനോടെ മാറ്റിക്കൊടുക്കണേ. അല്ലാ, തിബ്ബ് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചൂതിയ വെള്ളം ഞങ്ങളെ രോഗങ്ങൾക്ക് വലിയ ശിഫ ലഭിക്കുന്ന വെള്ളമായിട്ട് കബൂലാക്കണേ. അല്ലാ, എത്ര വലിയ രോഗമാണെങ്കിലും സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് നീ റഹ്മാനാണ്. അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ റബ്ബേ, നിനക്കിന്റെ മുമ്പിൽ മാരകമായ രോഗങ്ങളില്ലല്ലോ. നീ കരുതിയാലെല്ലാം ശിഫയാകുമല്ലോ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, നീ ശിഫാഹ് നൽകണേ. അല്ലാ, മുമിനീങ്ങളെ മടവൂർ ശേഖുനാന്റെ തവസുൽ ബൈത്ത് ആരംഭിക്കുകയാണ്. ആ തവസുൽ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാല്ലാത്തീബ് ചൊല്ലി നമുക്ക് ദുആ ചെയ്യുകയാണ്. റബ്ബ് നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. ശേഖുനാന്റെ തവസുൽ ബൈത്ത് എല്ലാ മുമിനീങ്ങളും ചൊല്ലിക്കോളി. അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട ഇസാഹിക്കാന്റെ ഭാര്യയുടെ ഉപ്പ അല്ലാ കടൂരാൻ അബ്ദുള്ള എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പാക്ക് ലിവറിന് സുഖമില്ല, വലിയ ക്ഷീണത്തിനാണ്. റബ്ബേ, തിബ്ബ് സ്വലാത്ത് കൊണ്ട് ഞങ്ങൾ അബ്ദുള്ള ഉപ്പാക്കിന് ആഫിയത്ത് കൊടുക്ക. അല്ലാ, ശിഫ കൊടുക്കണേ. അല്ലാ, ശിഫ കൊടുക്കണേ. അല്ലാ, തിബ്ബ് സ്വലാത്തിലൂടെ മാറാത്ത രോഗങ്ങളെ മുഴുവനും നീ മാറ്റി തരണേ. അല്ലാ.